കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുന്നുണ്ട്. അനിൽ ജോർജ്, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. 60,000 മുകളിൽ സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് കണക്കുകൾ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 60,000 മുകളിൽ ആളുകളാണ് ഇപ്പോൾ കോവിഡ് പോസിറ്റീവായി ജില്ലയിലുള്ളത്. ഇതിൽ ഏതാണ്ട് 1,200 പേർക്ക് വലിയ തോതിലുള്ള ചികിത്സ ആവശ്യമാണ്. ഇവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ചികിത്സാ കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരികയുമാണ്. ഒപ്പം തന്നെ ഏതാണ്ട് 2,500 മുകളിലുള്ള ആളുകൾ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 800 പേർ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ആശുപത്രികളിൽ തന്നെ കഴിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഉള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ICU ബെഡുകളുടെ ലഭ്യതക്കുറവ് ജില്ലയിലുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാ ആശുപത്രികളുടെയും സ്വകാര്യ ആശുപത്രികളിലെയും ഒപ്പം തന്നെ സർക്കാർ സംവിധാനത്തിലെയും ICU ബെഡുകളുടെ എണ്ണം ഏതാണ്ട് തീർന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അത്രത്തോളം ആളുകളാണ് ICU ബെഡിൽ ICU സപ്പോർട്ടോടുകൂടി ഈ രോഗവുമായി പടപെഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഒപ്പം തന്നെ മറ്റ് പ്രാഥമിക സെക്കൻഡ് ലൈൻ സെൻ്ററുകളിലും നിരീക്ഷണത്തിൽ ആളുകളുണ്ട്. വീടുകളിൽ താമസിക്കാൻ പറ്റില്ലാത്ത സാഹചര്യമുള്ള ആളുകൾ ഇത്തരം സെൻ്ററുകളെ കൂടുതലായി ആശ്രയിക്കുന്നുമുണ്ട്. ഇനിയും ആളുകളുടെ എണ്ണം, അതായത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളുടെ എണ്ണം, പ്രത്യേകിച്ച് ഓക്സിജൻ കിടക്കുകൾ, ഓക്സിജൻ സപ്പോർട്ടുള്ള കിടക്കുകൾ വേണ്ടി വരുന്ന രോഗികളുടെ എണ്ണം ജില്ലയിൽ ഉയർന്നാൽ അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്, വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഒക്കെ മാറുന്ന ഒരു സാഹചര്യത്തിനു കൂടി ജില്ല സാക്ഷ്യം വഹിക്കേണ്ടി വരും. അത്തരമൊരു സംവിധാനത്തെ, അത്തരമൊരു സാഹചര്യത്തെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ജില്ലാ ഭരണകൂടം. ശരിയാണ് ജോർജ്. സംസ്ഥാനത്ത് നാളെ മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വരികയാണ്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞു.